ശിവൻകുട്ടിയെ തല്ലി ബോധം കെടുത്തിയെന്നും വനിതാ എം എൽ എമാരെ കടന്നുപിടിച്ചെന്നും നിയമസഭാ കയ്യാങ്കളി കേസിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുമ്പോൾ സത്യത്തിൽ അതല്ല നടന്നതെന്നും ശിവൻകുട്ടിയെ ആരും മർദ്ദിച്ചില്ല, ശിവൻകുട്ടി മേശപ്പുറത്ത് കയറി നൃത്തം ചെയ്ത് തളർന്നു വീഴുകയായിരുന്നുവെന്നും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ശിവൻകുട്ടിയെയും കൂട്ടരെയും വാരി അലക്കുകയാണ് രമേശ് ചെന്നിത്തല. നിയമസഭയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഈ പരിഹാസം. നിയമസഭാ കയ്യാങ്കളി കേസിലെ ദൃശ്യങ്ങളാകട്ടെ ലോകം മുഴുവൻ കണ്ടതാണെന്നും ഇ പി ജയരാജന്റെ ഈ വാദങ്ങൾ അബദ്ധ ജഡിലമാണെന്നുമാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ കയ്യാങ്കളി കേസിൽ യു ഡി എഫിനെതിരെ ഗുരുതര ആരോപണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തിയത്. പ്രതിപക്ഷ എം എൽ എമാർക്കെതിരായ ആക്രമണങ്ങൾ ചെറുക്കുകയാണ് അന്ന് ചെയ്തത്. യു ഡി എഫ് എം എൽ എമാരും അന്ന് ഡൈസിൽ കയറി. ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയെ തല്ലി ബോധം കെടുത്തിയിട്ടു, പലരെയും കടന്നാക്രമിച്ചു, വനിതാ എം എൽ എമാരെ കടന്നു പിടിച്ചു, വനിതാ എം എൽ എമാരുടെ തലയിലും അവിടെയും ഇവിടെയുമൊക്കെ പിടിച്ചു. അവർക്ക് രക്ഷപ്പെടാൻ ഒരു യു ഡി എഫ് എം എൽ എയുടെ കൈ കടിക്കേണ്ടി വന്നു. ഇങ്ങനെയെല്ലാമുള്ള അന്തരീക്ഷമാണ് യു ഡി എഫ് അന്ന് അവിടെ ഉണ്ടാക്കിയത്. നടത്തളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് തികച്ചും പ്രകോപനപരമായ യു ഡി എഫ് എം എൽ എമാർ മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ പ്രതിഷേധമുണ്ടാകും. യു ഡി എഫ് മാർ ആക്രമിച്ച ഭാഗങ്ങളുടെ വീഡിയോ ബോധപൂർവം ഒഴിവാക്കി. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. അവരും ഡൈസിൽ കയറിയിട്ടുണ്ട്, അക്രമം കാണിച്ചിട്ടുണ്ട്, അവർ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന രംഗങ്ങൾ ടി വി ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം എൽ ഡി എഫ് എം എൽ എമാർക്ക് നേരെ കേസെടുക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് നാല് വനിതാ എം എൽ എമാർ നേരിട്ട് കോടതിയെ സമീപിച്ചതും. കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. യു ഡി എഫ് എം എൽ എമാർ ആ കേസിൽ സ്റ്റേ വാങ്ങി നിൽക്കുകയാണ്. ലതിക എം എൽ എയുടെ പരാതിയിൽ കോടതി യു ഡി എഫ് എം എൽ എമാർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കയ്യാങ്കളി കേസിൽ ബുധനാഴ്ച കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണിത്. ഈ മാസം 26-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. അന്ന് ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. ഇതിനെതിരെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയത്. അതേസമയം 2015 മാർച്ച് 13-നായിരുന്നു രാജ്യത്തിന് തന്നെ നാണക്കേടായ സംഭവം കേരള നിയമസഭയിൽ നടന്നത്. ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ എം മാണിയുടെ ബഡ്ജറ്റ് പ്രസംഗം തടയുന്നതിനായി പ്രതിപക്ഷം നടത്തിയ നീക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിൽ നിയമസഭയ്ക്ക് 3 ലക്ഷം രൂപയോളം നഷ്ടവുമുണ്ടായി. യു ഡി എഫ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ മാർച്ച് 15-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തലേ ദിവസം തന്നെ പ്രതിപക്ഷം നിയമസഭാ മന്ദിരത്തിൽ തമ്പടിച്ചു. വേറെ ആര് വേണമെങ്കിലും അവതരിപ്പിച്ചു കൊള്ളട്ടെ എന്നും ബഡ്ജറ്റ് ബാർ മുതലാളിമാർക്ക് വിറ്റ മാണിയെ അതിന് അനുവദിക്കില്ല എന്നുമായിരുന്നു പ്രതിപക്ഷം പറഞ്ഞ ന്യായം. ബഡ്ജറ്റ് അവതരണം തടയാനായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ രാത്രി കഴിച്ചുകൂട്ടിയത്. സ്പീക്കർ നിയമസഭയിലേക്ക് വരുന്ന വാതിൽക്കൽ പ്രതിപക്ഷം തടസ്സം സൃഷ്ടിക്കുകയും സ്പീക്കറുടെ കസേരയും മേശയും മറ്റും ഇ പി ജയരാജനും കെ ടി ജലീലും പി ശ്രീരാമകൃഷ്ണനും ചേർന്ന് താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതേ കസേരയിൽ തന്നെ പിന്നീട് പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായി ഇരിക്കേണ്ടിയും വന്നു. പ്രതിപക്ഷ ആക്രമണം നിയമസഭയിലുണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിൽ കയറി മുണ്ട് മടക്കിക്കുത്തി കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതും ദൃശ്യമാധ്യമങ്ങൾ അപ്പോൾ പുറം ലോകത്ത് എത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത്തരമൊരു സംഭവം നടന്നിട്ടേയില്ല എന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിലെ പ്രതികളായ എൽ ഡി എഫ് എം എൽ എമാരും മന്ത്രി ശിവൻകുട്ടിയടക്കം വാദിച്ചത്. അതെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന്, അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാച്ച് ആൻഡ് ബാർഡ് വേഷമിട്ട പോലീസുകാരെന്നുമായിരുന്നു പ്രതികളുടെ വാദം. ഭരണഘടനയും പൊതുതത്വങ്ങളെയും നിയമത്തെയും നഗ്നമായി ലംഘിക്കുന്നതായിരുന്നു നിയമസഭയിലെ അക്രമം. സാധാരണ പൗരന്മാരെക്കാളും അധികം നിയമബോധമുള്ള ഉണ്ടാകേണ്ട നിയമസഭാ സാമാജികരാണ് ഇത്തരമൊരു അക്രമത്തിന് നേതൃത്വം നൽകിയത്. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.